ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മീനച്ചാറായാലോ. ഇതാ നല്ല ടേസ്റ്റി ആയ ഈ മീനച്ചാറിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം മൂറും. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 kg നെയ്മീനാണ്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് 1 മണിക്കൂർ വെച്ചതിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കണം. ഇത് വറുക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് അച്ചാറിന് രുചി. ശേഷം നമുക്ക് ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ കടുകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതാ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്ത് വരുന്നു. ഇനി നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾക്ക് 4-5 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം നന്നായി മൂത്ത് വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ എടുക്കേണ്ടത് 2 ടേബിൾ സ്പൂണാണ് ഇത് എരിവില്ലാത്ത മുളക് പൊടി. ഇത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതുകൂടി നമുക്ക് മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലകളെല്ലാം നന്നായി വഴന്നു കഴിഞ്ഞു. വറുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനെല്ലാം വറുത്തത് നമ്മൾ മസാലയിലേക്ക് ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. മസാലയെല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ഞാനിവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പിടിച്ചതാണ്. ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. വീണ്ടും നമുക്ക് ചേർക്കേണ്ടത് വിനീഗറാണ്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറെല്ലാം ചേർത്ത് ഇതാ നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.